ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരുപാട് തവണ നിങ്ങളുടെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത മൂന്ന് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 7 മാർക്ക് നിങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഒരുപാട് തവണ 3 മാർക്കിനും 4 മാർക്കിനും ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കണക്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ മക്കളെ, നന്നായിട്ട് ചോദ്യം വായിക്കുക. 2 മാർക്കിന്റെ ചോദ്യമാണ്. എ കമ്മിറ്റി ഓഫ് 2 പേഴ്സൺ ഈസ് സെലക്ടഡ്. രണ്ട് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഫ്രം 2 men and 2 women. അതായത് 2 പുരുഷന്മാരുണ്ട്, 2 സ്ത്രീകളുണ്ട്. 2 മെന്നുണ്ട്, 2 വുമനുണ്ട്. അതിൽ നിന്നും നമുക്ക് 2 ആളുകളെ സെലക്ട് ചെയ്യണം. എപ്പോഴും പ്രോബബിലിറ്റി നിങ്ങൾ എഴുതുമ്പോൾ തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ വേസ് കാണാൻ നിങ്ങൾ എപ്പോഴും മറന്നു പോകാറുണ്ട്. ടോട്ടൽ വേസ്. അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. ടോട്ടൽ വേസ് നിങ്ങൾ ആദ്യം എഴുതിയെടുക്കണം. നമുക്കറിയാം, 4 ആളുകളിൽ നിന്ന് നമ്മൾ 2 ആളുകളെയാണ് ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 4 C2 ആണ് ടോട്ടൽ വേസ് എന്ന് പറയുന്നത്. 4 ആളുകളിൽ നിന്ന് 2 ആളുകൾ, അതാണ് ഈ 4 ആളുകൾ. എന്ത് 2 ആളുകൾ? ഓക്കെ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് 1 man? ഒരു പുരുഷൻ ഉണ്ടാവണം. അപ്പൊ നമുക്കറിയാം, ഇവിടെ 2 പുരുഷനുണ്ട്, അതിൽ നിന്ന് 1 പുരുഷനെ ഉണ്ടാവാൻ പാടുള്ളൂ. സോ 1 man എന്ന് പറഞ്ഞാൽ 2 C1 ആണ്. 2 പുരുഷന്മാരിൽ നിന്ന് 1 പുരുഷൻ. പക്ഷേ നമ്മുടെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മൊത്തം 2 ആളുകളെ സെലക്ട് ചെയ്യണം. അപ്പോൾ 1 പുരുഷനായാൽ അടുത്ത സ്ത്രീ ആയിരിക്കും. അതുകൊണ്ട് ഇൻറ്റു ആണ് കൊടുക്കേണ്ടത്. 2 C1 ഡിവൈഡ് ബൈ ടോട്ടൽ എപ്പോഴും 4 C2. സോ 2 × 2 / 4 C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/6 ആണ്. വേണമെങ്കിൽ എൻ്റെ ആൻസർ 2/3 എന്ന് എഴുതാം. ഇതാണ് ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, 2 പുരുഷനാവണമെങ്കിൽ നമുക്കറിയാം, ഔട്ട് ഓഫ് 2 പുരുഷൻ ദർ ആർ 2 പുരുഷൻ. ഓക്കെ, 2 പുരുഷന്മാരിൽ നിന്നും 2 പുരുഷന്മാർ, ദാറ്റ് ഈസ് 1/6 ആണ്. ഇത്ര ഉള്ളൂ ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ. 2 മാർക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ രസകരമായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഒരു പണിയുമില്ല. പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ മക്കൾ എഴുതിച്ചോളൂ, 1 - P of A ആണ്. 1 - P of A എന്ന് പറഞ്ഞാൽ 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. സിമ്പിൾ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ P of A union B ആണ്. P of A or B എന്ന് പറയുന്നതും P of A union B എന്ന് പറയുന്നതും സെയിം ആണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് P of A intersection B തരുന്നതിന് പകരം P of A union B തരും, എന്നിട്ട് P of A and B ചോദിക്കും. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ഇതിന് ആൻസർ എത്രയുള്ള ഇക്വേഷൻ ചോദിച്ചോളൂ, P of A plus P of B minus P of A intersection B. ഈ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഏതെങ്കിലും ചോദിക്കും. സോ ബി ക്വസ്റ്റൻ ആൻസർ എന്ന് പറഞ്ഞാൽ P of A എന്ന് പറഞ്ഞാൽ 1/4 ആണ്. P of B എന്ന് പറഞ്ഞാൽ 1/2 ആണ്. P of A intersection B എന്നാൽ 1/8 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 + 4 / 8 - 1/8. That is equal to 6/8 - 1/8. That is equal to 5/8 ആണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. P of not A and not B. മക്കളെ ഇത്ര ഉള്ളൂ. P of not A and not B എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. 1 - P of A union B ആണ്. നോട്ടിനെ വേണമെങ്കിൽ ബാർ ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം കേട്ടോ. 1 - P of A union B. സോ ഈ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 - P of A union B നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 5/8 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 3/8 ആണ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ കാണുന്ന ചോദ്യം ഒരുപാട് തവണ എന്താക്കിയിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ആ സ്ലൈഡ് ഒന്ന് നോക്കണേ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എന്താക്കി കഴിഞ്ഞു. ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ കടക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. കാർഡ് പ്രോബ്ലമാണ്. ഈ 3 ടോപ്പിക്കിൽ നിന്നാണ് പൊതുവെ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാറുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്, 1 കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിംഗ് കാർഡ്. ഒരു കാർഡ് എടുക്കുന്ന കോൺസെപ്റ്റുകളെ പറ്റിയാണ് നിങ്ങളോട് പറഞ്ഞത്. ചിലപ്പോൾ ഒരു കാർഡായിരിക്കില്ല, 7 കാർഡും 4 കാർഡൊക്കെ വരും. അതിനനുസരിച്ച് ഉത്തരം മാറും. 1 കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിംഗ് കാർഡ്. അപ്പൊ നമുക്കറിയാം, ടോട്ടൽ വേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേസ് ആദ്യം ഇതണം. ടോട്ടൽ വേസ് ഈസ് ഈക്വൽ ടു 52 കാർഡിൽ നിന്ന് 1 കാർഡ്, ദാറ്റ് ഈസ് 52 C1. ഓക്കെ, ദ കാർഡ് ഈസ് ബ്ലാക്ക്. നമുക്കറിയാം 26 ബ്ലാക്കാണുള്ളത്. 26 ബ്ലാക്കാണുള്ളത്. 26 കാർഡ് ബൈ ടോട്ടൽ. സോ ആൻസർ ഈസ് 26/52, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, ഈ ക്ലാസ്സിലെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത് കമന്റ് ചെയ്യണേ. ദ കാർഡ് ഈസ് എ ഫേസ് കാർഡ് അല്ലേ? കാർഡ് ഈസ് എ ഫേസ് കാർഡ്. നമുക്കറിയാം 12 ഫേസ് കാർഡുകളാണ്. ഓരോ സ്യൂട്ടിലും 3 ഫേസ് കാർഡ് വീതം. സോ 12C1/52C1. സോ ആൻസർ ഈസ് 12/52. 12/52 എന്നാൽ എത്ര ഉണ്ട്? 12 നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്താൽ 6/26 ആണ്. കാർഡ് ഈസ് എ ബ്ലാക്ക് ഫേസ് കാർഡ്. നമുക്കറിയാം ബ്ലാക്കിൽ 6 ഫേസ് കാർഡുള്ളത്. ബ്ലാക്കിൽ 6, റെഡിൽ 6, അങ്ങനെ 6 എണ്ണം. 6C1/52C1. ദാറ്റ് ഈസ് ഇക്വൽ ടു 6/52. ദാറ്റ് ഈസ് ഇക്വൽ ടു 3/26.
ഓക്കെ ആണല്ലോ, ഐഡിയ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. ഈ കിട്ടുന്നത് ഒരു ഏയ്സ് കാർഡാണുള്ള പ്രോബിലിറ്റി എന്ത്? ഏയ്സ് ഏയ്സ് ആവാനുള്ള, നമുക്കറിയാം നാല് ഏയ്സ് കാർഡുകളുള്ളത്, ആ നാലെണ്ണത്തിൽ ഏയ്സ് കാർഡാണുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇനി ലൈവുകൾ ഉണ്ടാവും, നിങ്ങൾ കാണുക. അപ്പോൾ കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസൈലി. ബൈ ബൈ.